നമസ്കാരം ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം അമ്മ സംഘടനയിൽ നിന്നും ആക്രമിക്കപ്പെട്ട നടി ഉൾപ്പെടെ നാല് നടിമാർ രാജിവെച്ചു ദിലീപിനെ സംഘടനയിൽ തിരിച്ചെടുത്തതുകൊണ്ടല്ല രാജിയെന്ന് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞു ഇതിനു മുൻപ് തന്റെ അഭിനയ അവസരങ്ങൾ ദിലീപ് തട്ടിയെടുത്തിട്ടുണ്ട് പരാതിപ്പെട്ടപ്പോൾ അന്ന് ഗൗരവപ്പെട്ട ഒരു നടപടിയും സംഘടന എടുത്തിട്ടില്ലെന്ന് നടി പറഞ്ഞു ഇനിയും സംഘടനയുടെ ഭാഗമായിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി രാജിവെക്കുന്നതായി ആക്രമിക്കപ്പെട്ട നടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുത്തതുകൊണ്ടല്ല അമ്മയിൽ നിന്ന് രാജിവെക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന നടി ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു അമ്മ എന്ന സംഘടനയിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് എനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കുറ്റാരോപിതനായ നടനെ അമ്മയിലേക്ക് തിരിച്ചെടുത്തതുകൊണ്ടല്ല ഈ തീരുമാനം ഇതിനു മുൻപ് ഈ നടൻ എന്റെ അഭിനയ അവസരങ്ങൾ തട്ടിമാറ്റിയിട്ടുണ്ട് അന്ന് പരാതിപ്പെട്ടപ്പോൾ ഗൗരവപ്പെട്ട ഒരു നടപടിയും സംഘടന എടുത്തിട്ടില്ല ഇത്രയും മോശപ്പെട്ട ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഈടെ ഉണ്ടായപ്പോൾ ഞാൻ കൂടി അംഗമായ സംഘടന കുറ്റാരോപിതനായ വ്യക്തിയെ സംരക്ഷിക്കാനാണ് കൂടുതൽ ശ്രമിച്ചത് ഇനിയും ഈ സംഘടനയുടെ ഭാഗമായിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി രാജിവെക്കുകയാണെന്ന് എഫ് ബി പോസ്റ്റിൽ ആക്രമിക്കപ്പെട്ട നടി പറയുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ മലയാള സിനിമയെ സ്ത്രീ സൗഹൃദ തൊഴിലിടമായി മാറ്റാൻ അമ്മ ശ്രമിച്ചിട്ടില്ലെന്ന് ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മൂന്ന് നടിമാർ ഫേസ്ബുക്കിൽ കുറിച്ചു കുറ്റാരോപിതനായ നടനെ തിരിച്ചെടുത്തതിലൂടെ തങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് അമ്മ അസഗ്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജിവെക്കാനുള്ള അവളുടെ തീരുമാനത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിൽ കുറച്ചുപേർ രാജിവെക്കുകയാണെന്ന് മൂന്ന് നടിമാരും വ്യക്തമാക്കി ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം രാജിവെച്ച മറ്റുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു സ്ത്രീ സൗഹൃദ തൊഴിലിടമായി മലയാള സിനിമാ വ്യവസായത്തെ മാറ്റാനുള്ള ഒരു ശ്രമവും അമ്മ നടത്തിയിട്ടില്ല ഒട്ടേറെ സ്ത്രീകൾ അംഗങ്ങളായുള്ള സംഘടനയാണിതെന്ന് ഓർക്കണം വിമൻ കളക്റ്റീവായി നടത്തിയ ശ്രമങ്ങളെ മസിൽ പവറിന്റെയും തരംതാണ അപഹാസ്യത്തിലൂടെയും പരിഹസിക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടപ്പോൾ കുറ്റാരോപിതനായ നടനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമ്മ സ്വീകരിച്ചത് അതുവഴി ഞങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് അമ്മ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദിലീപിനെ തിരിച്ചെടുത്തത് ഞെട്ടലോടെയാണ് അറിഞ്ഞത് അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നത് അവരുടെ തീരുമാനത്തെ സാധൂകരിക്കുന്നതല്ല ഈ തീരുമാനമെടുത്തപ്പോൾ ആക്രമണത്തെ അതിജീവിച്ച നടിയെ നിങ്ങൾ ഓർത്തില്ല അമ്മയുടെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അവളുടെ പോരാട്ടത്തിന് കൂടുതൽ ശക്തമായ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഈ രാജി അമ്മയുടെ ഇപ്പോഴെടുത്ത തീരുമാനം തിരുത്തുന്നതിന് കാരണമാകട്ടെ എന്ന് ആശിക്കുന്നു എന്നും രാജിവെച്ച നടിമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പി ടി തോമസ് എം എൽ എ ആലപ്പിയ ഷെഫ് രഞ്ജിനി സുജ സൂസൻ റോയ് സജി നന്ദിയാട്ട് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ആദ്യം ശ്രീ പി ടി തോമസ് ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുത്ത വിഷയത്തിൽ ഇന്നിപ്പോൾ നാല് നടിമാർ രാജിവെച്ചിരിക്കുകയാണ് പി ടി തോമസ് ഇതിനെ എങ്ങനെ കാണുന്നു അല്ല തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും ഞാൻ ഇപ്പോൾ മൂന്ന് നാല് താരങ്ങൾ പ്രത്യേകിച്ച് സഹോദരിമാരായ താരങ്ങൾ എടുത്ത നിലപാടിനെ ധീരമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധമാണ് അവരറിയിച്ചിരിക്കുന്നത് തീർച്ചയായും അതിൻ്റെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അലയടിച്ചുയരും എന്ന കാര്യത്തിലൊരു സംശയമില്ല കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളടക്കം സാംസ്കാരിക പ്രവർത്തകരടക്കം അതുപോലെ തന്നെ ഇത്തരം അനീതികൾക്കെതിരെ സാധാരണഗതിയിൽ ശബ്ദമുയർത്തുന്നവരടക്കമുള്ള എല്ലാവരും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വരണം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അമ്മയിൽ മൂന്ന് ജനപ്രതിനിധികളും അംഗമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ജഗദീഷും ഒപ്പമുണ്ട് ഇവരൊന്നും കാണിക്കാത്ത ധൈര്യമാണ് നാല് പെൺകുട്ടികൾ കാണിച്ചിട്ടുള്ളത് അല്ല തീർച്ചയായിട്ടും മൂന്നല്ല മൂന്ന് ജനപ്രതിനിധികൾ പാർലമെൻ്റ് അംഗമായ ഇന്നസെൻ്റ് അതുപോലെ തന്നെ ഗണേഷ് കുമാർ അതുപോലെ തന്നെ മുകേഷ് ഈ മൂന്ന് പേര് ജനപ്രതിനിധികളാണ് അതുപോലെ തന്നെ ജഗദീഷ് അടക്കമുള്ള മറ്റാളുകളും ഒക്കെ ഉണ്ട് ഞാനിതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ എം എൽ എമാർ എന്തുകൊണ്ട് ഇതിന് സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ രംഗത്ത് വരണം നമ്മൾ അങ്ങനെയല്ല ഇതിനെ കാണുന്നത് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ് അമ്മയെപ്പോലെ കേരളത്തിലെ ജനങ്ങൾ സ്നേഹിക്കുകയും താരാരാധനയുടെ മൂർധന്യത്തിൽ പല താരരാജാക്കന്മാരെ കാണുകയും ചെയ്യുന്ന കേരള സമൂഹത്തിൽ ഇങ്ങനെ ഒരു നടപടി ആ സംഘടനയിൽ നിന്നുണ്ടായത് തികച്ചും നിരാശാജനകമാണ് അവരാ നടപടി പുനഃപരിശോധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ദിലീപ് കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നൊന്നും പറയാൻ ഈ അവസരത്തിൽ ഒരിക്കലും ഞാൻ തയ്യാറായിട്ടില്ല ഞാൻ ദിലീപിനെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല അല്ലെങ്കിൽ ദിലീപ് ഇന്ന കുറ്റം ചെയ്തു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു കേസാണ് എൻ്റെ ചോദ്യം എന്തിനാണ് അമ്മ ദിലീപിനെ പുറത്താക്കിയത് ദിലീപിനെ പുറത്താക്കിയ സാഹചര്യത്തിന് എന്തു മാറ്റം വന്നിട്ടുണ്ട് ദിലീപിനെ വീണ്ടും ഇതിൽ ഉൾപ്പെടുത്താനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് വളരെ
എന്താ സർഗാത്മകമായി ചിന്തിക്കുന്ന കേരള സമൂഹത്തിലെ താരാരാധനയുടെ വലിയ ഒരു അളവ് ഉള്ള ഒരു ജനതയ്ക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അറിയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്. അമ്മ എന്ന് പറയുന്ന സംഘടന ഈ ഉത്തരം നൽകിയേ പറ്റൂ. ദിലീപിനെ തിരിച്ചെടുത്ത നടപടി വിശദീകരിക്കാൻ അമ്മ വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. അവർക്ക് വിശദീകരിക്കാനാവില്ല എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സിനിമ എന്ന് പറയുന്നത് ഒരടച്ചിട്ട ഒരു ലോകമായിട്ട് മാറാൻ പാടില്ല. ഇപ്പം ധാരാളം പരാതികൾ നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് വെളിയിലും ഒക്കെയായി വലിയ പരാതികൾ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ അത്തരം പല പരാതികളും ഉന്നയിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അതിലെ പല നടന്മാരും നടികളും ദുരിതമനുഭവിക്കുന്നുണ്ട് എന്ന് ജോയി മാത്യുവിനെ പോലെ ഈ കാര്യങ്ങളിൽ ധീരമായ നിലപാടെടുത്ത പല ആളുകളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയുമായി അടുത്ത ബന്ധമുള്ള ഒരാളല്ല ഞാൻ. ഞാൻ നിങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ മറ്റ് സാധാരണക്കാരെ പോലെ ഈ താരാരാധന പല നടന്മാരെയും നടിമാരെയും ഒക്കെ നമുക്കും അവരുടെ അഭിനയവുമായി ബന്ധപ്പെട്ട് ഇഷ്ടം കൂടുതൽ മനസ്സിൽ തോന്നുന്ന ആളാണ്. അങ്ങനെയുള്ളൊരു ബന്ധം മാത്രമാണ് നമുക്ക് സിനിമയായിട്ടുള്ളത്. പക്ഷേ ആ വളരെ ഉത്തരവാദിത്തപ്പെട്ടതും കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സാംസ്കാരിക സംഘടനയെന്ന് എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ള അമ്മയെപ്പോലുള്ള ഒരു സംഘടന ഈ കാര്യത്തിൻ്റെ ഒരു വിശദീകരണം കേരള സമൂഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. ആ നൂറുകണക്കായ വനിതകൾ ഈ അമ്മ സംഘടനയിലുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10-500-ൽ പരം പുരുഷന്മാരായ താരങ്ങളും ഈ സംഘടനയിലുണ്ട്. അപ്പം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ തീർച്ചയായും അവർ കേരളത്തോട് ഈ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. മാധ്യമങ്ങളെ അകറ്റി നിർത്തിയ നടപടി ഒട്ടും ശരിയായ കാര്യമല്ല. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു മുഖമാണെന്നുള്ളത് സർവ്വസാധാരണമായി അംഗീകരിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയണമെന്നല്ല, പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവരോട് പറയേണ്ടതുണ്ട്. എന്ത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ തോന്നുന്നത്. ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നടി അക്രമിക്കപ്പെട്ടതിന് ശേഷം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും, നമ്മൾ ഡർബാർ ഹാൾ ഗ്രൗണ്ടിൽ അതിവിപുലമായ താരസംഘടനയുടെ അംഗങ്ങൾ പങ്കെടുത്ത ഒരു പ്രതിഷേധം നടക്കുകയുണ്ടായി. വളരെ ശക്തമായിരുന്നു ആ പ്രതിഷേധം. വലിയ നടന്മാരും നടികളും എല്ലാവരും അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തി. പലർക്കും വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഗദ്ഗത കണ്ഠരായിട്ടാണ് അവർ പലരും സംസാരിച്ചത്. ഇതെല്ലാം ആത്മാർത്ഥമായ ഒരു നടപടിയായിട്ടാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ അതെല്ലാം വീക്ഷിച്ചിരുന്നത്. എനിക്ക് അവരോട് ബഹുമാനവും തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ അതിലൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, ആ കാര്യത്തിൽ അവരെത്ര മുന്നോട്ട് പോയി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിയായ ഒരു അർത്ഥതലമല്ല ഇതിൽ കിട്ടുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ദിലീപ് വിഷയത്തിൽ ആക്രമിക്കപ്പെട്ട നടി രാജിവെച്ചതോടുകൂടി അമ്മ എന്ന സംഘടന വെട്ടിൽ വീണിരിക്കുകയാണ്. ഇനി എന്താണ് അമ്മ ചെയ്യേണ്ടത് എന്നാണ് സി പി ടി തോമസ് താങ്കളുടെ അഭിപ്രായം? അല്ല, അവർ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ചോദ്യത്തിന് അവർ ഉത്തരം തന്നാൽ മതി. എന്തിനാണ് നിരപരാധിയാണെന്ന് ഇവർ വിശ്വസിക്കുന്ന ദിലീപിനെ എന്തിനാണ് തുടക്കത്തിൽ അമ്മയിൽ നിന്ന് പുറത്താക്കിയത്? ബഹുജനരോഷം ഭയന്നാണോ, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ, അതല്ലെങ്കിൽ ഈ ദിലീപിന് ഇത്തരം കേസുകളിൽ ബന്ധമുണ്ട് എന്ന് സംശയിച്ചാണോ, എന്തിനാണ് പുറത്താക്കിയത് എന്ന് അവരൊന്ന് വിശദീകരിക്കണം. ഇപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചെടുക്കുന്നതെന്ന് വിശദീകരിക്കണം. അതറിയാനും അത് കേൾക്കാനും അത് മനസ്സിലാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലെ ആളുകൾക്കുണ്ട്. ഈ പ്രമുഖരായ നടന്മാരെയും നടികളെയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കേരള സമൂഹത്തിന് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. ഇവരാരും ഒരൊറ്റപ്പെട്ട ഒരു തുരുത്തൊന്നുമല്ല, അവരാരും ചോദ്യം ചെയ്യപ്പെടാത്ത ആളുകളുമല്ല. അവരെ ആരെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പം മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അതുപോലുള്ള പ്രമുഖരായ നടന്മാരായാലും മറ്റ് നടികളായാലും നമുക്കൊക്കെ അവരുടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരോട് സ്നേഹ ബഹുമാനങ്ങളും അവരുടെ ആ അഭിനയ ചാതുരിയിലും പാടവത്തിലും ഒക്കെ വലിയ ബഹുമാനവും റെസ്പെക്റ്റും ഉള്ളതാണ്. പക്ഷേ ഈ ചോദ്യം സാധാരണക്കാരായ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ജനങ്ങളുടെ മനസ്സിലുദിക്കുന്ന ഒരു ചോദ്യം, പി ടി തോമസ് എന്ന് പറയുന്നൊരു വ്യക്തിപരമായോ അല്ലെ ഒരു MLA എന്ന നിലയിലോ പറയുന്നൊരു ചോദ്യമല്ല, കേരള സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള ആളുകളുടെ സംശയം ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തുകയാണ്. എന്തിന് അമ്മ ദിലീപിനെ തിരിച്ചെടുത്തു? എന്തിന് പണ്ട് പുറത്താക്കി? എന്തായിരുന്നു ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ നമ്മുടെ പ്രതിഷേധത്തിൻ്റെ പൊരുൾ? ഈ കാര്യത്തിനൊക്കെ ഉത്തരം പറയണം. ഷ്യാലപ്പി അഷ്റഫ്, ഈ 4 നടിമാരുടെ രാജി എന്ത് പ്രത്യാഘാതമാണ് അമ്മയിലുണ്ടാക്കുക? ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 4 നടിമാർക്കും ആദ്യമായി അവരുടെ ധീരതയ്ക്കുള്ള അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. സാർ, നമ്മൾ ഇന്നത്തെ പേപ്പർ എടുത്ത് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ ഒരു വാർത്ത നമ്മളെല്ലാം കണ്ടു കാണും. അതായത് സ്ത്രീകൾക്ക് ജീവിക്കാൻ ഏറ്റവും അപകടം നിറഞ്ഞ രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാനെയും സിറിയയും പിന്നിലാക്കി ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ന്യൂസ് പേപ്പറിലുള്ള വാർത്തയാണിത്. അപ്പോൾ ആ
സ്ത്രീകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യം അതായത് ഇപ്പം ഈ കത്വ സംഭവം ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏറ്റവും ലോകത്ത് തന്നെ കേട്ടറിവില്ലാത്ത ഒരു സംഭവമാണ് ഒരു പെൺകുട്ടിയുടെ നേരെ നടന്നിരിക്കുന്നത്. സഹപ്രവർത്തകയായ തൻ്റെ സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടി, വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരുപാട് മോഹങ്ങളോടെ കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയെ തൻ്റെ കുടുംബപരമായ എന്തോ ഒരു വൈരാഗ്യം വെച്ചിട്ട് അവളുടെ ചാൻസുകളെല്ലാം നഷ്ടപ്പെടുത്തി, അതെല്ലാം പോട്ടെ, അതെല്ലാം വിട്ടേക്കാം നമുക്ക്, അവളൊരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ട് ക്രൂരമായിട്ട് 2.5 മണിക്കൂർ ബലാത്സംഗം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്ത ഒരു സംഭവമാണ് ഈ സംഭവം. ഇത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇന്ത്യയിലെ നടന്ന സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിത്. ഇവിടെ നമ്മൾ ഭാരത സംസ്കാരത്തിൽ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഒരു വസ്ത്രാക്ഷേപം നടന്നതിൻ്റെ പേരിലാണ് കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്ന ഒരു യുദ്ധത്തിലേക്ക് പോയത്. അന്ന് പിരിഞ്ഞത് 5 പേരായിരുന്നു, പക്ഷെ അവരുടെ കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇവരെണ്ണത്തിൽ കുറവാണെങ്കിലും ധർമ്മമേ വിജയിക്കുകയുള്ളൂ. അതാണ് നമ്മൾ കാണാൻ പോകുന്ന കഥ. അപ്പോൾ ഇത് അതിക്രൂരവും നീചവുമായ ഒരു പ്രവൃത്തിക്ക് ആദ്യ മീറ്റിങ്ങിൽ തന്നെ അംഗീകാരം കൊടുക്കുക, ചില സാങ്കേതികത്വവും അതും ഇതുമെല്ലാം പറഞ്ഞുകൊണ്ട് കൊടുക്കുക. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ അമ്മയിലുള്ള എല്ലാവരും മോശക്കാരല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. അവർ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിൻ്റെ അറിവോടാണ് ഇതെല്ലാം നടന്നതെന്നുള്ളത്. ഒരിക്കലും ലാൽ അതിനൊന്നും നിൽക്കുന്ന ആളല്ല. ലാൽ മഹാമനസ്കനാണ്, ഒരുപാട് മനുഷ്യത്വമുള്ള ഒരാളാണ് മോഹൻലാൽ. പക്ഷേ ഇത് ഒരു കളി അവിടെ നടന്നിട്ടുണ്ട്, പ്ലേ. ലാൽ പോലും അറിയാത്ത പ്ലേ, അജണ്ടയിൽ വെക്കാതെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് മൂമെൻറ്റിൽ ഒരാളെ കൊണ്ട് എഴുന്നേപ്പിച്ച് പറയിക്കുക, ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ പറയിക്കുക, അവരൊക്കെ ബലിയടാക്കുക, എന്നിട്ട് പാസ്സാക്കി എടുക്കുക. ഇതൊക്കെ ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ഇതിനെതിരെ ജനരോക്ഷം ഉയർന്നു കഴിഞ്ഞു. നമ്മളൊരു കാര്യം ആലോചിക്കണം, ദിലീപിനെ അറസ്റ്റ് ചെയ്ത അന്ന് എന്താ നടന്നത്? ഇവർ പറയുന്നത് അത് അവരുടെ വ്യക്തിപരമായ അമ്മയിലുള്ള അംഗങ്ങളുടെ പ്രശ്നമാണെന്ന്. ഈ അംഗങ്ങളുടെ പ്രശ്നത്തിനാണ് ദിലീപിൻ്റെ ഈ പുട്ടുകടയും തിയേറ്ററും എല്ലാം ജനങ്ങളെ അടിച്ചു പൊളിച്ചത്. പുട്ടുകടയൊക്കെ പുട്ട് പരമാക്കി കൊടുത്തു. അപ്പം നാളെ ദിലീപിനെ ശിക്ഷിച്ചാൽ ഈ ജനക്കൂട്ടം നേരെ അമ്മയുടെ ഓഫീസിലോട്ടല്ലേ പോകുന്നത്? അതെന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ അതൊക്കെ സാവകാശം കാണിക്കാമായിരുന്നു, ആ പെൺകുട്ടിയെ പറ്റി 2 വാക്ക് പറയാമായിരുന്നു, ഒന്നും പറയാം. അപ്പോൾ ഒരു ഭയങ്കര അജണ്ട ഇതിനകത്ത് നടക്കുകയാണ്. ഇതെല്ലാം അദ്ദേഹത്തിന് ദോഷമായിട്ടാണ് വരുന്നത്. ഇവിടെ സ്ത്രീ സൗഹൃദ തൊഴിലിടമായി മലയാള സിനിമാ വ്യവസായത്തെ മാറ്റാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നാണ് WCC അംഗങ്ങൾ ഇപ്പോൾ രാജിവെച്ചുകൊണ്ടുള്ള കുറിപ്പിൽ പറയുന്നത്. വിമൻ കളക്റ്റീവ് അതിനായി നടത്തിയ ശ്രമങ്ങളെ ഫാൻസ് അസോസിയേഷനുകളുടെയും മസിൽ പവറിൻ്റെയും തരംതാണ ആക്ഷേപഹാസ്യങ്ങളിലൂടെയും എല്ലാം പരിഹസിക്കുകയാണ് ഇവർ ചെയ്തത് എന്ന്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റപത്രമായി ഈ 4 നടിമാരുടെ രാജി മാറുന്നുണ്ടോ? ഇത് ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താണ്? ഇതിനകത്ത് ഈ കുട്ടിയെ ആക്രമിച്ചതിൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ന ആളാണ് ചെയ്തതെന്നും എല്ലാവർക്കും നല്ലപോലെ അറിയാം. ഇവരാരും സാധാരണ നിൽക്കത്തുമില്ല ഇതിനൊന്നും വേണ്ടി. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇതിൽ നിന്നും കഥയിലില്ലാത്ത കുറേ സാമ്പത്തിക ഇടപാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് പിൽക്കാലത്ത് അറിയുന്നത്. അത് കൂട്ടിത്തട്ടി വായിക്കുമ്പോൾ സത്യമാണെന്ന് തോന്നുന്നു. ദുബായിൽ കിടക്കുന്ന ഒരു വലിയൊരു ഫണ്ട്, അത് ഏതോ ഒരു ചാരിറ്റി ബേസിൽ വന്നിരിക്കുന്ന ഫണ്ടാണെന്ന് പറയുന്നു. അതിനെ ചൊല്ലിയുള്ള ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്നു. കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണ്. അല്ലാതെ ഇവരാരെങ്കിലും നിൽക്കുമോ ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടക്കുമ്പോൾ? ഇതിൻ്റെയൊക്കെ പിന്നിൽ 1,600 കോടി രൂപയുടെ ഒരു ഭയങ്കര ഫണ്ട് കിടപ്പുണ്ടെന്നും അത് താമസിയാതെ വെളിയിൽ വരുമെന്നൊക്കെ പറയുന്നു. എത്രത്തോളം ശരിയാണെന്ന് അറിയാത്ത കാര്യങ്ങളാണ്. അതെ, ഞാൻ ചോദിച്ചത് ഈ വിമൻ കളക്റ്റീവ് അങ്ങനെ സ്ത്രീകൾക്ക് കൂടി ഇടപെടാനുള്ള ഒരു തൊഴിലിടമായി മലയാള സിനിമാ വ്യവസായത്തെ മാറ്റാൻ ശ്രമിച്ചു എന്നും അത് പരാജയപ്പെട്ടു എന്നുമാണ്. ആ നിലയിൽ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ സ്ത്രീകൾക്ക് ജീവിക്കാൻ ഏറ്റവും അപകടകരമായ സ്ഥലം എന്ന് ഇന്ന് തോംസൺ റോയിട്ടേഴ്സിൻ്റെ സർവേയിൽ വ്യക്തമായതുപോലെ മലയാള സിനിമ ആ നിലയിൽ ഒരു അപകടകരമായ തൊഴിലിടമാണ് എന്നുള്ള കുറ്റപത്രമാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇവർക്കൊരു സുരക്ഷിത, ഇവിടെ എല്ലാം മസിൽ പവറും മണി പവറുമാണ് നടക്കുന്നത്. ഒരിക്കലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു സംഭവമുള്ളത് ആകെ ആശ്വാസം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ ജനങ്ങളുടെ ഈ അതായത് രാഷ്ട്രീയ കക്ഷികളും അവരെല്ലാം ജനരോക്ഷവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വെളിയിൽ. അതിൽ BJP ഉണ്ട്, AY ഉണ്ട്, ഇപ്പം MA BABY അതുപോലത്തെ ആളുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അവരൊക്കെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ നടപടിക്കെതിരെ. അപ്പോൾ ഇതുപോലെ ജനരോക്ഷം ഇനി കൂടുതൽ വരുമ്പോഴാണ് ഇവർക്ക് പിന്നിൽ ആളുണ്ട് എന്ന് വരുന്നത്. അല്ലാതെ ഇതിനകത്തുനിന്ന് നീതി കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. അതിനകത്ത് മിണ്ടാപ്രാണികൾക്ക് മാത്രമേ അതിനകത്ത് ചാൻസ് ഉള്ളൂ. അവിടെ മിണ്ടാതിരിക്കണം, എതിർവായൊന്നും പാടില്ല അവിടെ. അത് തന്നെ ഒരു വേറൊരു നടി തനിക്ക് അവാർഡ് കിട്ടിയ കാര്യം വിവരിച്ച് ലാസ്റ്റ് കിടന്ന് കരയേണ്ടി വന്ന ചരിത്രവും നമ്മൾ വായിച്ചാണല്ലോ ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും അവർ തീരുമാനിക്കും, അവർ നടപ്പാക്കും, അതേ നടക്കുള്ളൂ. ശിവദ രഞ്ജിനി, ശരിയായ കാരണങ്ങളാലാണ് അല്ലെങ്കിൽ ഈ 4 നടിമാരുടെ രാജി ശരിയായ തീരുമാനമാണ് എന്ന് രഞ്ജിനി വിലയിരുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം?
ഓഫ് കോഴ്സ് ഞാൻ അത് അവരെ വളരെ നല്ല രീതിയിലാണ് ഞാൻ കോൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ഈ റെസിഗ്നേഷൻ തന്നെ അത് ഒരു നല്ല ഒരു ബോൾഡ് ഡിസിഷൻ ആണ് അവരെ എടുത്തിരിക്കുന്നത് സോ ഇറ്റ്സ് എ വെൽക്കമിങ് ഗെസ്റ്റർ അവർ ചെയ്തത് എല്ലാം അവരുടെ എന്താ പറയുക അവർ പറയുന്നത് അവർക്ക് ഒരു സേഫ് എൻവയറമെൻറ്റ് ബിക്കോസ് ലേഡീസിന് ഇപ്പോൾ താങ്കൾ തന്നെ ഒരു ഒരു വലിയ ഒരു ന്യൂസ് ചാനലിൽ ജോലി ചെയ്യുന്നാൽ അവിടെ തന്നെ ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് പിന്നെ അതുകൂടെ ഇല്ലാതെ ഒരു ഫീമെയിൽക്ക് വേണ്ടി ഫീമെയിൽ ഇഷ്യൂസ് ഉള്ള ഉള്ള ഇതിൽ ഫീമെയിൽസ് ആണ് അതിൽ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ്സ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് സിനിമയിൽ അത് ഇല്ലാത്ത ഇങ്ങനത്തെ അസോസിയേഷനിൽ പോയി സേ ഫോർ എക്സാമ്പിൾ ഈ ഇഷ്യൂ തന്നെ ഒരു വലിയ ഇഷ്യൂ ആണ് നമ്മളുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമാസിൽ തന്നെ ഇങ്ങനെ ഇത് ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് എന്നിട്ടും അവർ എന്ത് ചെയ്തു ഇതുവരെ എന്തെങ്കിലും എൻ്റെ സിസ്റ്റർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റിസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെ അത് മാത്രമല്ല ഇറ്റ്സ് എ ഇൻസൾട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിലവിൽ ഒരു കേസുണ്ട് അത് തീർക്കാത്ത എന്തുകൊണ്ട് ധൃതി പിടിച്ച് ദിലീപ് എടുത്തത് ദ തിങ് ഈസ് ഞാൻ ദിലീപിന് സ്റ്റിൽ ഐ എം സപ്പോർട്ടിങ് ദിലീപ് കാരണം നമുക്ക് ആർക്കും അറിയില്ല ഹീ ക്യാൻ ബി എൻ ഇന്നസെൻ്റ് പേഴ്സൺ ആസ് വെൽ അതാണ് പറയുന്നത് ഈ കേസ് ആദ്യം വരട്ടെ കോർട്ടിൽ ട്രയൽ നടക്കട്ടെ ആൻഡ് വേർഡിക്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ തിരിച്ചെടുക്കാം പിന്നെ എന്തുകൊണ്ട് ഇവർ ആദ്യം തന്നെ അവരെ സസ്പെൻഡ് ചെയ്തു അപ്പോൾ സംതിങ് ഇൻ ബിറ്റ്വീൻ ഇസ് നോട്ട് റൈറ്റ് പിന്നെ ഇവർ പറയുന്ന നിയമം അവരുടെ ബയലോസിൽ ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞൂടാ കാരണം ഞാൻ അമ്മയുടെ മെമ്പർ ഇല്ല സോ ഐ കാൻ നോട്ട് കമൻറ്റ് ഓൺ ദാറ്റ് സോ പക്ഷേ ഈ ഈ പ്രസിഡൻ്റ് എല്ലാവരും ഈ കോ കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ അവർക്ക് അറിഞ്ഞൂടെ അതിൻ്റെ നിയമം എന്താണ് അവർ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ബോധം വേണ്ടേ ഇറ്റ് സിമ്പിൾ അല്ലേ ഇത് ഒരു സിമ്പിൾ സൊല്യൂഷനാണ് എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു പ്രോബ്ലം നടന്നാൽ നിലവിൽ ഒരു കേസോ എന്തെങ്കിലും പ്രോബ്ലം ഇരുന്നാൽ അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അവർ ഓക്കെ റിസൈൻ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചെടുക്കാം അങ്ങനെയാണോ ഇനോ മറ്റ് കൗൺസിൽസോ മറ്റ് അസോസിയേഷൻ ചെയ്യുന്നു സോ ഇതാണ് നമ്മൾ തട്ടി കേൾക്കുന്നത് പിന്നെ ഒരു ലേഡി ആർട്ടിസ്റ്റ്ക്ക് വേറൊരു ലേഡി ആർട്ടിസ്റ്റ് തന്നെ മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു കോൺഫിഡൻഷ്യാലിറ്റിയാണ് നോക്കുന്നത് ഇവിടെ എല്ലാവരും കോ മെമ്പേഴ്സ് എല്ലാവരും ആണുങ്ങളാണ് അപ്പോൾ അവരെടുത്ത് പോയി ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ നമ്മൾ എന്താ പറയുന്നതിന് അവർക്ക് അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ ലേഡീസ്ക്ക് എന്തൊക്കെ പ്രശ്നം അത് ഒന്ന് സെക്കൻഡ് തിങ് ഈസ് ഓൾ വി ആർ ആസ്കിങ് ഈസ് കോർപ്പറേറ്റ്സിലെയും പിന്നെ നമ്മളുടെ നിയമത്തിലെയും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ലേഡീസ്ക്ക് വേണ്ടി ലേഡീസ്ക്ക് വേണ്ടി ഒരുപാട് ലോസ് വന്നിട്ടുണ്ട് രഞ്ജിനി അതാണ് നോക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ആക്രമിക്കപ്പെട്ട നടി പറയുന്നത് ദിലീപിനെ തിരിച്ചെടുത്തത് കൊണ്ടല്ല ഇതിനു മുമ്പ് ഈ നടൻ എൻ്റെ അഭിനയ അവസരങ്ങൾ തട്ടിമാറ്റിയിട്ടുണ്ട് അന്ന് പരാതിപ്പെട്ടപ്പോൾ ഗൗരവപ്പെട്ട ഒരു നടപടിയും അമ്മ എടുത്തില്ല ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ കുറ്റാരോപിതനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് ഇനിയും സംഘടനയുടെ ഭാഗമായിരിക്കാൻ തനിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് നിരവധി തവണ അമ്മയോട് പരാതിപ്പെടുന്നു അമ്മ നടപടിയെടുക്കാതിരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അമ്മ ആ കുറ്റാരോപിതൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ സിനിമാ രംഗത്താകെയുള്ള പ്രശ്നങ്ങൾ അമ്മ എന്ന സംഘടന അതിലെടുക്കുന്ന നിലപാട് ആകെ തന്നെയും ചോദ്യം ചെയ്യപ്പെടുകയാണ് അമ്മയ്ക്കൊരു കുറ്റപത്രമായി അത് മാറുകയാണ് അതെ ഈ ഇത്ര കാര്യങ്ങൾ നടന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അത് ഒരു ഇൻസൾട്ട് ആസ് എ ഫീമെയിൽ എല്ലാവർക്കും ഒരു ഇൻസൾട്ടാണ് എനിക്ക് ഇപ്പം മനസ്സിലാവാത്തത് അവിടെ ഒരുപാട് സീനിയർ ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട് എന്തുകൊണ്ട് അവർ മിണ്ടാതെ ഇരിക്കുന്നത് എന്താ അവർ ചോദ്യമില്ലേ അവരുടെ കുട്ടികൾക്ക് അങ്ങനെ സംഭവിച്ചാക്ക അവർക്ക് പെയിൻഫുൾ ഇല്ലേ ഇങ്ങനെ പോയി ചോദിക്കണമെന്ന് എന്തുകൊണ്ട് ഇവർ ഒന്നും സംസാരിക്കാതെ അതാ എനിക്ക് അത് മനസ്സിലാവാത്ത സോ ഇൻ എ വേ ദി ആർ സപ്പോർട്ടിങ് ഐ ഡോണ്ട് നോ പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ ഇവർ നാല് പേര് റിസൈൻ ചെയ്തത് ഇനിയും എനിക്ക് ഒരേ ഒരു അപ്പീൽ ഇനിയും ഒരുപാട് സ്ത്രീകൾ അമ്മയിലിരുന്ന് വന്ന് റിസൈൻ ചെയ്യണം അത് മാത്രമല്ല നമ്മളുടെ യങ് ഹീറോസ് ഉണ്ടല്ലോ ഒരുപാട് പേര് നിങ്ങളും റിസൈൻ ചെയ്യണം അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് സുജ സൂസൻ റോയ് സുജ ഇപ്പോൾ രഞ്ജിനി പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തേക്ക് വരാം നോക്ക് നടി ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാ സിനിമാ നടന്മാരും എറണാകുളത്ത്
യോഗം ചേർന്നു ഗദ്ഗദ കണ്ടനായിട്ടാണ് പലരും സംസാരിച്ചത് പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ ഈ നടന്മാരെല്ലാം തന്നെയും ദിലീപിൻ്റെ വിഷയം വന്നപ്പോൾ ദിലീപിലേക്ക് വശം മാറി ആദ്യകാലത്ത് പ്രോസിക്യൂഷൻ ശരിയായ വിധത്തിൽ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ആ നിലയിൽ പ്രവർത്തനമുണ്ടോ എന്ന് സംശയം വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തെളിവുകൾ വേണമെന്ന് പറഞ്ഞ് നിരന്തരം മേൽക്കോടതികളെ സമീപിച്ച് അന്വേഷണത്തെ ഏതാണ്ട് സ്റ്റാൾ ചെയ്യുന്ന നിലയിലാണ് പ്രോസിക്യൂഷൻ്റെ അല്ലെങ്കിൽ ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷൻ അതിന് പ്രതിരോധിക്കാനേ നിവൃത്തിയുള്ളൂ പ്രതിരോധിക്കുന്നത് തന്നെ വലിയ ശബ്ദമൊന്നുമില്ലാതെ ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് അമ്മ എന്ന സംഘടനയിൽ മൂന്ന് ജനപ്രതിനിധികളുണ്ട് ഇന്നസെൻ്റ് എന്ന് പറയുന്ന എം പി മുകേഷ് ഗണേശ് എന്ന് പറയുന്ന രണ്ട് എം എൽ എമാർ അപ്പോൾ അവരുടെ പിന്തുണ പൂർണ്ണമായും ദിലീപിനാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആക്രമിക്കപ്പെട്ട നടിക്കല്ല അതിനപ്പുറത്ത് പ്രതിചേർക്കപ്പെട്ടയാൾക്കാണ് വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഈ നടിക്ക് വേണ്ടിയുള്ള ശബ്ദം നേർത്തു വരികയാണ് ഓരോ ദിവസവും അവിടെയാണ് ഈ മൂന്ന് പെൺകുട്ടികൾ ഈ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം ചേർന്ന മൂന്ന് പെൺകുട്ടികൾ വലിയ ധീരത കാണിച്ചിരിക്കുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു താരസംഘടനയുടെ കാര്യമോ ഇതൊരു വെറും സിനിമാ കാര്യമോ ആയിട്ടല്ല ജനാധിപത്യ പുരോഗമന കേരളം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ആദ്യം തന്നെ പറയട്ടെ ഈ പെൺകുട്ടികൾക്ക് ഡബ്ല്യു സി സിക്ക് വലിയ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ വളരെ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ടതിനോടനുബന്ധമായി കേരളത്തിലെ സിനിമാ ലോകത്തെ കലാപ്രവർത്തകർ അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കും അവരുടെ ഇടയിലുണ്ടായത് പുതിയ തലമുറ നടിമാരായാലും നടന്മാരായാലും അവർ വേറൊരു രീതിയിലാണ് സിനിമാ ലോകത്തെ കാണുന്നത് ഇത് കലയാണ് എന്നതിരിക്കെ തന്നെ അവരുടെ തൊഴിൽ മേഖല കൂടിയാണ് ഈ നടി തന്നെ ആക്രമിക്കപ്പെട്ട ഒന്ന് ഓർത്തു നോക്കൂ തൊഴിൽ രംഗത്ത് വെച്ചിട്ടാണ് അല്ലെ തൊഴിലെടുക്കാൻ പോയ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുകയായിരുന്നു അവരുടെ സംഘടന ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഒരു ആ സംഘടനയിൽപ്പെട്ട ഒരു തൊഴിലാളിയായ സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്നുള്ള നിലയിൽ ഇത്രയും സംഘടനാ പാരമ്പര്യമുള്ള കേരളത്തിൽ ആ സംഘടന ഏത് രീതിയിലാണ് അതിനെ കണ്ടത് നോക്കുക വെറും അഭിനയമായിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യ സമയത്ത് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് എല്ലാവരും കൂടി നിന്ന് കണ്ണീരൊഴുക്കുന്ന നമ്മൾ കണ്ടു ദിലീപ് ഉൾപ്പെടെ പക്ഷെ അതൊക്കെ വെറും അഭിനയമായിരുന്നു എന്ന് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണുകയുണ്ടായി ഇവിടെ എന്നെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ താരസംഘടന വെറും സിനിമാ താരങ്ങളുടെ സംഘടനയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയില്ല ലോക്സഭയിലും നിയമസഭയിലും അതായത് നിയമനിർമ്മാണ സഭകളിൽ അംഗങ്ങളായിരിക്കുന്ന മൂന്ന് അംഗങ്ങൾ നേതൃത്വം നൽകുന്ന സംഘടനയാണിത് ഇപ്പൊ കേരളത്തിന്റെ ജനാധിപത്യ പാരമ്പര്യം പ്രതികരണ പാരമ്പര്യം ഇതൊക്കെ വെച്ചിട്ട് ഈ ജനപ്രതിനിധികൾ ഏത് രീതിയിലാണ് ഇതിനെ കണ്ടതെന്നുള്ളത് ശരിക്കും അമ്പരപ്പുണ്ടാക്കുന്ന കാര്യമാണ് ഈ അവസ്ഥയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഡബ്ല്യു സി സിക്കും ഈ പെൺകുട്ടികൾക്കും പരമാവധി പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു നവീകരണ പ്രവർത്തനത്തിന് നമ്മൾ തുടക്കമിടുകയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നിൽക്കണം എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മടങ്ങിയെത്താം ശ്രീമതി സുജാ സൂസൻ സജി നന്ദ്യാട്ട് ഇപ്പോൾ സുജാ സൂസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഈ നടിമാർ കാണിക്കുന്ന ധൈര്യം അപാരമാണ് അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിന് മുൻപും ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഇനിയും ജീവിക്കും കട്ട പോകുകയാണ് മുന്നിൽ അഭിനയ ജീവിതവുമായി ബന്ധപ്പെട്ട അവസരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ന് അറിയാമായിരുന്നിട്ടും ധീരമായ ഈ സമീപനം എടുക്കാൻ ഈ നാല് പെൺകുട്ടികൾക്ക് കഴിയുന്നു മാത്രമല്ല ഈ പറയുന്ന WCC ഉള്ള മറ്റ് നടിമാർ അവർക്ക് അവസരങ്ങൾ കുറയുമെന്ന ഭയമുണ്ട് എങ്കിൽ അവരോട് നിങ്ങളിപ്പോൾ അവിടെ തന്നെ നിന്നോളൂ ഞങ്ങൾ ബലിയാടാകാം എന്ന് പറയുന്ന നിലയിലാണ് ഈ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരോടുള്ള ബഹുമാനം കൂടുകയല്ലേ നമുക്ക് ചെയ്യുന്നത് മികേഷ് ഒരു കാര്യം മനസ്സിലാക്കാം മലയാള സിനിമയിൽ കഴിവുള്ളവർക്ക് എന്ത് സ്ഥാനങ്ങളുണ്ട് ഇത് അവർ രാജിവെക്കാൻ കാണിച്ച ധൈര്യമല്ല അത് അവരുടെ നിസ്സഹായവസ്ഥയിൽ നിന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം
മലയാള സിനിമയിൽ കഴിവുള്ളവർക്ക് നിക്കോ മലയാള സിനിമയിൽ കഴിവുള്ളവർക്ക് അവസരമുണ്ട് എന്നാണ് സജീൻ എന്തിയായിട്ട് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല ആക്രമിക്കപ്പെട്ട നടി പറയുന്നത്. എൻ്റെ സിനിമ അവസരങ്ങൾ തട്ടിയെടുത്തയാളാണ് ദിലീപ്. ദിലീപിനെതിരെ പരാതി പറഞ്ഞപ്പോൾ ഈ സംഘടന നിസ്സംഗമായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത്. അല്ലാതെ ഇപ്പോൾ ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുത്തത് കൊണ്ടല്ല ഞാൻ രാജിവെക്കുന്നത് എന്നാണ് ആക്രമിക്കപ്പെട്ട നടി പറയുന്നത്. ഇനി തുടർന്നോളൂ താങ്കൾ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മലയാളത്തിൽ ഒരു വർഷം 150 സിനിമ ശരാശരി ഇറങ്ങുന്നുണ്ടല്ലോ മുനികേഷ്, ആ 150 സിനിമയില് ദിലീപ് അഭിനയിക്കുന്ന 10 സിനിമ ആയിരിക്കും ശരാശരി. ആ 10 സിനിമയെന്നല്ലേ മാറ്റി എടുക്കാൻ പറ്റുള്ളൂ? അതൊന്നും അല്ല ശ്രീ സജീൻ എന്തിയാട്ടെ, താങ്കൾക്കും അറിയാം എനിക്കും അറിയാം, ആ വിഷയത്തിലൊന്നും തർക്കം വേണ്ട, താങ്കൾ മുന്നോട്ട് പോയിക്കോളൂ. ആ ഞാൻ പറയാം, ഇവിടെ ഇപ്പോ ജനാധിപത്യത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദിലീപ് എന്ത് ജനാധിപത്യത്തിന്റെ പേരിലാണ് ദിലീപിനെ പുറത്താക്കിയത്? അവിടെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. അവിടെ സസ്പെൻഡ് ചെയ്യാതെ ദിലീപിനെ പുറത്താക്കിയപ്പോ ഈ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നവർ എവിടെ പോയി? അപ്പോ ഇവിടെ ഇപ്പൊ സംഭവിച്ചെന്നാൽ ഇവിടെ ജനാധിപത്യം തന്നെ വിജയിച്ചത്. കാരണം ഒരു ജനറൽ ബോഡിയിൽ വന്നിരുന്ന് ഉത്തരവാദിത്തോടെ അഭിപ്രായം പറയേണ്ടവർ പറയാതെ അവരെ ജനറൽ ബോഡിയിലുള്ള മുഴുവൻ ആൾക്കാർ ശ്രീ മോഹൻ, അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആ യോഗത്തിൽ പോയിട്ടില്ല, പോയത് കൊണ്ട് ഞങ്ങൾ ആ തീരുമാനത്തെ സാധൂകരിക്കുന്നു എന്ന് നിങ്ങൾക്കൊന്നും തെറ്റിദ്ധാരണ വേണ്ട എന്നതുകൊണ്ടാണല്ലോ അവർ രാജി എഴുതി അറിയിച്ചത്. WCCയുടെ വാർത്താക്കുറിപ്പ് നേരത്തെ തന്നെ പുറത്തിറക്കിയിട്ടുള്ളത്. ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ ഇവർക്ക് അങ്ങോട്ട് പോയി പറയാൻ നോക്ക്, എന്തിനാണ് പുറത്താക്കിയത്, എന്തിനാണ് തിരിച്ചെടുത്തത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് അമ്മ എന്ന് പറയുന്ന സംഘടന മറുപടി പറയേണ്ടതല്ലേ? സ്ഫോടനാത്മകമാണ് ഈ രാജി കുറിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും ഡെഫനിങ് സൈലൻസ് ആയിരിക്കുന്നത് അമ്മയുടേതാണ്. അമ്മയുടെ നിശബ്ദത ഒരു ഡെഫനിങ് സൈലൻസ് എന്ന് വിളിക്കേണ്ടി വരും. ഒറ്റക്കാരേ ഉള്ളൂ ശ്രീ സജീൻ അന്ത്യാട്ട്, താങ്കൾ ദിലീപിന്റെ ഭാഗത്ത് നിന്നോ അമ്മയുടെ ഭാഗത്ത് നിന്നോ ആണ് പറയുന്നതെങ്കിൽ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. എന്താണ് ആ ചോദ്യം? എന്തിനാണ് ദിലീപിനെ ഒരു വർഷം മുമ്പ് പുറത്താക്കിയത്, എന്തിനാണ് ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത് എന്ന് ആരെങ്കിലും പറയുമോ? WCCയുടെ ആ ചോദ്യത്തിനുള്ള മറുപടി. അല്ല വിശേഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ അമ്മയ്ക്ക് 520 മക്കളുണ്ട്. ആ 520 മക്കളിൽ 4 മക്കൾ വീട് വിട്ട് പോയാൽ അമ്മ ദുർബലമാകുമെന്ന് നിങ്ങളുടെ ഈ ഒരു വാദമുണ്ടല്ലോ, അതിന് അത് അത് എന്ത് പ്രസക്തിയാണുള്ളത്? ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ, അമ്മയിൽ നിന്നും അമ്മ എടുത്ത തീരുമാനം അന്ന് നിയമപരമല്ല. 17 അംഗ എക്സിക്യൂട്ടീവിൽ 9 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുക്കണമെന്ന് നിയമം അനുശാസിക്കുമ്പോൾ അതിൽ 7 പേർ മാത്രം പങ്കെടുത്താൽ അതെങ്ങനെ ദിലീപിനെ പുറത്താക്കലാകും? ഞാൻ മറിച്ചൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയിൽ നിന്ന് പുറത്താക്കുമെന്ന് നികേഷോട് ആര് പറഞ്ഞു? എങ്കിൽ ദിലീപിന് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ദിലീപിനോട് വിസീകരണം ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ സാങ്കേതികമായി ഞാൻ അതിനെതിരാണ്. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ദിലീപിനെ പുറത്ത് തിരിച്ചെടുക്കണമെന്ന് ജനറൽ ബോഡി എന്ന് പറയുന്ന സുപ്രീം അതോറിറ്റി തീരുമാനിക്കുമ്പോൾ ആ ജനറൽ ബോഡിയിൽ ഉയരങ്ങൾ ഒന്നിച്ച് പറയുമ്പോൾ എടുക്കരുതെന്ന് പറയാൻ, ഇത് ഏകാധിപത്യ രാജ്യമല്ല, സദാം വളരെ ദുർബലമായ മറുപടി. പക്ഷേ ഷി ആലപ്പി അഷ്റഫ്, നടിയോട് തികച്ചും വഞ്ചനാപരവും മനുഷ്യത്വരഹിതവുമായ നിലപാടാണ് അമ്മ സ്വീകരിച്ചത് എന്നാണ് രമ്യാ നമ്പീശരെ പോലുള്ളവർ പറയുന്നത്. നോക്കൂ, ഒരു 10-24 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് സിനിമാ മേഖലയുമായി ആ പെൺകുട്ടി നേരിട്ട് ഇടപെടുന്നു എന്നല്ലാതെ കുടുംബ പശ്ചാത്തലം ഒന്നുമില്ല, ധൈര്യപൂർവ്വം അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്നു. ഇവരുടെ എല്ലാം സ്ഥിതി വളരെ മോശമായിരിക്കും ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? ഇവര് ഒരു മോശവും വരത്തില്ല, അവരെ വിജയിക്കുള്ളൂ, ധർമ്മം വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഒരു കാര്യം പറയാം, ഇവർ പറയുന്നത് ദിലീപ് ഇപ്പം കുറ്റാരോപിതൻ മാത്രമാണെന്നാണ് പറയുന്നത്, ഇതാണ് അവർ പറയുന്ന ന്യായം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദിലീപിന് ആദ്യം ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് എന്താണ്? പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്, ജാമ്യം തരാൻ പറ്റില്ല. ഹൈക്കോടതി പറയുന്നു പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് പറയുന്ന ഒരു കേസിൽ കീഴ്ക്കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് എങ്ങനെ വിടും? 100% ഉറപ്പല്ലേ ശിക്ഷ? ഇത് ഇനി പ്രോസിക്യൂഷൻ ഈ പറഞ്ഞ പോലെ വല്ലതും മറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സംഭവം. ഹൈക്കോടതി പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് പറഞ്ഞ ഒരു പ്രതിയെ കീഴ്ക്കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് വിട്ട ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടായ ഹൈക്കോടതിക്ക് ഇത് എതിരായിട്ട് പറയുന്നതല്ലേ വിധി വരുന്നത്? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കേസാണെന്ന് ആലോചിക്കണം ഇത്. അപ്പോൾ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന ആദ്യത്തെ ജാമ്യാപേക്ഷയിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞ ഒരാൾക്ക് യാതൊരു മുന്നറിയിപ്പും അജണ്ടയിലും പെടുത്താതെ ഒരു പെണ്ണിനെ കുറിച്ച്, ഒരു സ്ത്രീയെ വിളിച്ചിട്ട് എഴുന്നേപ്പിച്ച് പറയിച്ചിട്ട് അതെല്ലാം മാറ്റി, അതെങ്ങനെ സാങ്കേതികത്വം? ഏത് സംഘടനയിലും എന്ത് പെരുമാറ്റ ദൂഷ്യമുണ്ടായാൽ അയാളെ പുറത്താക്കാവുന്ന എല്ലാ സംഘടനകളിലും വയലും ഉണ്ട്. അതൊരു അലിഖിത നിയമമാണ്. കാരണം ഈ ആ സംഘടനയ്ക്ക് പേരുദോഷമുണ്ടായി അറസ്റ്റ് ഭരിച്ചാൽ ഇത് സാധാരണ കേസാണോ?
ഒരു പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്തിട്ട് അത് വീഡിയോയിൽ പകർത്തി അത് കണ്ട് ആസ്വദിക്കാൻ എടുത്തൊരു പ്രശ്നമാണ്. അതിന് തെളിവുണ്ടെന്നാണ് ഹൈക്കോടതി പറയുന്നത്. പ്രധാനമന്ത്രിയുടെ തെളിവുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ കുടുംബജീവിതം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി. ശ്രീമതി സുജ സൂസൻ റോയ്, നോക്ക്, മോഹൻലാലും മമ്മൂട്ടിയും ഇക്കാര്യത്തിൽ ഉത്തരം പറയണം എന്നൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ ഇതൊരു സ്വകാര്യ സംഘടനയാണ്. അതിനപ്പുറത്തേക്ക് ഇന്നസെൻ്റ് എന്ന മുൻ പ്രസിഡൻ്റ്, മുകേഷ് എന്ന ഭാരവാഹി, ഗണേഷ് കുമാർ എന്ന ഭാരവാഹി, ഇവരെല്ലാം തന്നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി പാർലമെൻറ്റിലും നിയമസഭയിലും എത്തിയവരാണ്. അവർക്ക് ഉത്തരവാദിത്തം വേണ്ടേ? ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആ ഉത്തരവാദിത്തം തേടില്ലേ അവരിൽ നിന്ന്? ഇവിടെ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമ്മൾ പൊതുസമൂഹം ഇവരോടൊപ്പം നിൽക്കേണ്ടത് തന്നെയാണ്. മഹിളാ അസോസിയേഷൻ രാവിലെ തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഡബ്ല്യു സി സിക്ക് അനുകൂലമായും പിന്നെ അമ്മയിൽ ദിലീപിനെ തിരിച്ചെടുത്തതിന് എതിരെയായിട്ടും. ഇവിടെ ഈ സജി നന്ദിയായിട്ടൊക്കെ പറയുന്ന കാര്യമുണ്ട്, ജനാധിപത്യത്തിൻ്റെയും മറ്റും. ജനാധിപത്യത്തിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അവിടെ അമ്മയുടെ മുഴുവൻ നേതാക്കളുടെയും അല്ലെങ്കിൽ അംഗങ്ങളുടെയും ആദ്യത്തെ, അതായത് ദിലീപിനെ പുറത്താക്കുന്ന, അത് മുഴുവൻ അഭിനയമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അവർക്ക് അന്ന് ദിലീപിനെ പുറത്താക്കി അവരുടെ മുഖം രക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അന്ന് അതുകൊണ്ട് അവർ പുറത്താക്കി. കേരള സമൂഹം ഈ സംഭവം മറന്നു എന്ന് വിചാരിച്ചിട്ട് അവരൊരു പ്രത്യേക സന്ദർഭത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കുന്നു. അവർക്ക് ദിലീപിനെ തിരിച്ചെടുക്കാതിരിക്കാൻ നിർവാഹമില്ല, അപ്പോൾ തിരിച്ചെടുക്കുന്നു. ഇതിനകത്തൊക്കെ സജി നന്ദിയായിട്ട് പറയുന്ന എന്ത് ജനാധിപത്യമാണ് ഉള്ളത്? ഇന്ന് കേരള സമൂഹത്തിന്, മാധ്യമ സമൂഹത്തിന്, സാംസ്കാരിക പ്രവർത്തകർക്ക് ഒക്കെ ചെയ്യാവുന്ന കാര്യം ഭാവി കേരളത്തിനെ നോക്കിക്കൊണ്ട് ഈ പെൺകുട്ടികൾക്കും ഡബ്ല്യു സി സിക്കും വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ സമരത്തെ മുന്നോട്ട് നയിക്കാൻ അവരോടൊപ്പം നിൽക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി എനിക്കിവിടെ സൂചിപ്പിക്കാനുണ്ട്. ഇന്ന് നമ്മൾ ഇവരെ വെറും സിനിമാക്കാരായിട്ട് മാത്രം കണ്ടുകൂടാ. ഇപ്പം ഡബ്ല്യു സി സിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ നമുക്ക് റീമ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ള, സജിതാ മഠത്തിലുണ്ട്, പിന്നെ വിധു വിൻസെൻ്റ് ഉണ്ട്, ബീനാപ്പോൾ ഉണ്ട്, ഇവരുടെയൊക്കെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവര് സിനിമാ ലോകത്തോട് മാത്രം പ്രതികരിക്കുന്നവരല്ല, പുറത്ത് സമൂഹത്തിനോട് പ്രതികരിക്കുന്നവരാണ്, അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്, പുരുഷാധിപത്യ രാഷ്ട്രീയത്തിനോട് കൃത്യമായ നിലപാട് എല്ലാ കാര്യത്തിനും എടുക്കുന്നവരാണ്. നമ്മൾ പഴയതുപോലെ ഇത് താരങ്ങളുടെ കാര്യം എന്ന് മാത്രം മാറ്റി നിർത്തി അവരുടെ എന്തോ സ്വകാര്യം എന്നുള്ള നിലയിൽ കാണേണ്ട കാര്യമില്ല. ഇത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, കേരളത്തിൻ്റെ മാത്രമല്ല സിനിമയെ സ്നേഹിക്കുന്ന ഏത് സമൂഹത്തിൻ്റെയും പ്രത്യേകതയാണ്. സിനിമയിൽ രൂപീകരിക്കപ്പെടുന്ന മനുഷ്യബന്ധങ്ങളും അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പുകളും പൊതുസമൂഹത്തെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ദിലീപ് ചെയ്ത പിന്നെ നടിയെ ആക്രമിക്കാൻ പിന്തുണ നൽകിയോ നയിക്കുകയോ എന്ത് ഗൂഢാലോചന നടത്തുകയോ എന്ത് ചെയ്തു എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. അതിനേക്കാൾ വലിയ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ തട്ടുപൊളിപ്പം സിനിമ കൊണ്ടാണ്. സിനിമ ആസ്വാദകരുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകൾ, മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള നിലപാടുകൾ, വളരെ ആഴം കുറഞ്ഞ കലാസ്വാദനം, ഇതൊക്കെ അതിവിടെ പറയേണ്ടതില്ല, എന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം ഇത് സമൂഹത്തിൻ്റെ കാര്യം തന്നെയാണ്, ഇതല്ലാതെ സിനിമാക്കാരുടെ മാത്രം കാര്യമല്ല എന്ന് അടിവരയിട്ട് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ, നേരത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ. ആ സ്ക്രിപ്റ്റ് ആരാണ് തയ്യാറാക്കിയിട്ടുള്ളത്? നോക്കൂ, ദിലീപ് വലിയ തോതിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നു. ഒരു കേസിൽ അദ്ദേഹം അകപ്പെട്ടു. വലിയ തോതിൽ ആക്രമണം ദിലീപിന് എതിരെയും ഉണ്ടായി. അതൊക്കെ അനുഭവിച്ച് തീർത്തയാളാണ് ദിലീപ്. അതെല്ലാം കഴിഞ്ഞ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് ദിലീപ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ യോഗം ചേരുകയും ദിലീപിനെ വീണ്ടും സംഘടനയിലേക്ക് തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. നോക്കൂ, അന്നുണ്ടായ അതേ വിഷയങ്ങൾ ഒരിക്കൽ കൂടി കേരളത്തിൽ ആകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇത് ദിലീപ് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, അതോ നേരത്തെ ഈ അലപ്പി അഷ്റഫ് ഒക്കെ പറയുന്നത് പോലെ വേറൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ? ഒരു കേസ് ആദ്യം കോടതി കൊടുക്കുമ്പോൾ ഏത് ജഡ്ജും പ്രഥമദൃഷ്ട്യാ ഇതിൽ തെളിവുണ്ടെന്ന് പറയും. അത് അതിന്റെ തെളിവുകള് അവരെ ഹാജരാക്കുന്നതിനനുസരിച്ചല്ല പറയുന്നത്, മറിച്ച് FIR അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവരെ ഹാജരാക്കുന്ന ആ റിട്ട് അനുസരിച്ചാണ് അവർ അങ്ങനെ കമന്റ് പാസ്സാക്കുന്നത്. നമ്മള് ചർച്ച ചെയ്യേണ്ടതില്ല, കാരണം അതെല്ലാം നിയമ വിദഗ്ധരെ കൈകാര്യം ചെയ്തുകൊള്ളട്ടെ. നമ്മൾ അതിനെ വിളിച്ച് ചർച്ച ചെയ്ത് കാര്യമില്ല, കാരണം ഈ വിഷയം ഇപ്പൊ കോടതിയിലാണ്. അത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ശരിയുമല്ല. ഞാൻ പറയട്ടെ എന്റെ ചോദ്യം. ഇപ്പോ നികേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ ബോഡിയില്
എല്ലാ അംഗങ്ങളും വരാൻ എല്ലാവർക്കും സർക്കുലർ അയച്ചു. അതിനകത്ത് വരുമ്പോൾ ദിലീപിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് അമ്മയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്ന കാര്യമല്ല. പക്ഷേ അവിടെ വെച്ച് ഉറുമള ഉണ്ണി ഇത് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഇരുന്ന എല്ലാ അംഗങ്ങളും, വികേഷൻ ഞാൻ പറയുന്നു 150 വനിതകൾ അവിടെ ഇപ്പോട്ടല്ലോ, ആശയസും ശീലാമും ഉൾപ്പെടെയുള്ളവർ, മലയാളത്തിലെ 150 വനിതകൾ ഉൾപ്പെടുന്ന അവരെല്ലാം ഇത് സമ്മതിച്ചല്ലോ. മാത്രമല്ല ഒരു വനിതയാണല്ലോ ദിലീപിനെ തിരിച്ചുവെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ ഈ പറയുന്നത് എന്താ അർത്ഥം, എന്താ യുക്തിയുള്ളത്? അവിടെ വെച്ച് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ എതിർത്തു വന്നി മാത്രമല്ല മുന്നേ വികസന സേവനത്തിൽ കുഴപ്പമുണ്ട്. ഇവർക്ക് അവിടെ വന്നിട്ട് ഇവർക്ക് എതിർത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ മിനിറ്റ് രേഖപ്പെടുത്താമായിരുന്നു. ഇവരുടെ വിയോജന കുറിപ്പോടുകൂടി ദിലീപിനെ തിരിച്ചെടുത്ത് രേഖപ്പെടുത്താമായിരുന്നല്ലോ. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവ മലയാളത്തിൽ സിനിമയും സജീവമായി നിൽക്കുന്ന അല്ല, അതിനകത്താണ് ഈ ഊർമ്മള ഉണ്ണി പങ്കെടുത്ത ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം വരുന്നത്. ഇത് ഉർമ്മള ഉണ്ണി തന്നെ വെബ്സൈറ്റുകളോട് പറഞ്ഞിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് ആരാഞ്ഞു, അപ്പോൾ ഞാൻ ദിലീപിനെ തിരിച്ചെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. ദിലീപിനെ തിരിച്ചെടുക്കുന്നു എന്നങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാ പറയുന്ന ഒരു ചർച്ചയോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ആശയവിനിമയവും ഇല്ല. അതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ കട്ടൻ റൈസ് സ്റ്റോറി വന്നത് സജി നന്ദിയാട്ടിന് ഓർമ്മയില്ലേ? ദിലീപിനെ പുറത്താക്കാനാകില്ല, ദിലീപിനെ നേരത്തെ അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് പുറത്താക്കിയിരുന്നു. തൊട്ടടുത്ത് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം അത് സാധൂകരിക്കണമായിരുന്നു, അല്ലെങ്കിൽ വിശദീകരണം തേടണമായിരുന്നു. വിശദീകരണം തേടി തൃപ്തികരമല്ല എങ്കിൽ ദിലീപിനെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം ആരായണമായിരുന്നു. അതൊക്കെയാണ് തിലകനോട് ചെയ്തിട്ടുള്ളത്, ഇതൊന്നും ദിലീപിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നടൻ പറയുകയാണ്, അത് ദിലീപ് കോടതിയിലെങ്ങാൻ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടേനെ എന്ന്. അപ്പോൾ ഈ നിലയിലൊരു സ്ക്രിപ്റ്റ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക മാത്രമായിരുന്നു ഊർമ്മിള ഉണ്ണി ചെയ്തത്. ആ ഭാഗം അന്നത്തെ അമ്മായോഗത്തിൽ വേണമെന്ന് അമ്മയുടെ ഭാരവാഹികൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും യാദൃച്ഛികമല്ല ശ്രീ സജി നന്ദിയാട്ട് പറയുന്നത്. താങ്കൾക്കും അറിയാം, കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. അല്ല നികേഷ് ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. മറ്റുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരു കോസാണ്, അത് മികേഷ് ഏത് ജനബോധിയുടെയും എടുത്ത് നോക്കിയാൽ അറിയാം. ആ അതിലേക്കകത്ത് മറ്റുതര വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവകാശം എല്ലാ അംഗങ്ങൾക്കും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഊർമ്മള ഉണ്ണി അവിടെ പറഞ്ഞപ്പോൾ എണിച്ചെറിവെന്ന് പറയാൻ ഇവരാരും അവിടെ ചെന്നില്ല? അതെന്താ ജനാധിപത്യം? ഒരു ജനാധിപത്യം പേരുള്ള എത്രയാ, 400-600 എത്രയോ ആളുകളുണ്ട്. പകുതി അംഗങ്ങൾ മാത്രമേ അമ്മ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഈ പ്രതിഷേധമുള്ളവരെല്ലാം തന്നെയും ഈ സ്ക്രിപ്റ്റ് മണത്ത എല്ലാവരും തന്നെയും ആ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണുള്ളത്. ശ്രീമതി രഞ്ജിനി, ഒരു വാദം പ്രസക്തമാണെന്ന് തോന്നുന്നു. ഈ നടിമാർക്ക് പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിൽ നോക്ക്, ഒരു വർഷം മുമ്പുള്ള അമ്മ ജനറൽ ബോർഡ് യോഗം നോക്കുക. ആ ജനറൽ ബോർഡ് യോഗത്തിൽ പ്രതിഷേധമുള്ളവരും പ്രതിഷേധം ദിലീപിനെ നിലനിർത്തണം എന്ന് ഉള്ളവരും രണ്ടുപേരും പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ നിലയിൽ അലങ്കോലപ്പെടുമെന്ന് മാധ്യമങ്ങൾ പ്രവചിച്ചു. പക്ഷേ ആ യോഗത്തിലല്ല, പിന്നീട് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് തീരുമാനം മാറ്റി. എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്താ സംഭവിച്ചത്? മമ്മൂട്ടിയുടെ വസതിയിലാണ്, അന്ന് ജനറൽ സെക്രട്ടറി ആയ മമ്മൂട്ടിയുടെ വസതിയിലായിരുന്നു എക്സിക്യൂട്ടീവ് യോഗം. അതിലേക്ക് കയറിപ്പോകുന്ന രമ്യ നമ്പീശനായിക്കൊള്ളട്ടെ, പൃഥ്വിരാജ് ആയിക്കൊള്ളട്ടെ, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടാണ് പോയത്, ഞങ്ങളൊരു തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് എക്സിക്യൂട്ടീവ് യോഗത്തിന് പോകുന്നത്. ആ തീരുമാനം നടപ്പിലായില്ല എങ്കിൽ ഞങ്ങൾ അവിടെ പറഞ്ഞ കാര്യം തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് പറയുമെന്ന്. പക്ഷേ അത് വേണ്ടി വന്നില്ല, ആ സമ്മർദ്ദം ഫലിച്ചു. മമ്മൂട്ടിയുടെ വസതിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം ദിലീപിനെ പുറത്താക്കാൻ തീരുമാനിച്ചു. പിന്നീട് പുറത്തേക്ക് വന്നത് പൃഥ്വിരാജ്, പുറത്തേക്ക് വന്നത് രമ്യ നമ്പീശൻ, പുറത്തേക്ക് വന്നത് മമ്മൂട്ടിയോടൊപ്പമാണ്. മമ്മൂട്ടി എന്ന ജനറൽ സെക്രട്ടറി, മോഹൻലാൽ എന്ന സഹഭാരവാഹി സംയുക്തമായി വാർത്താസമ്മേളനം നടത്തി ദിലീപിനെ പുറത്താക്കിയ കാര്യം അറിയിച്ചു. പൃഥ്വിരാജും രമ്യ നമ്പീശനും അടക്കമുള്ളവർ അവിടെ വെറുതെ കാഴ്ചക്കാരായി നിൽക്കുക മാത്രമാണ്, എല്ലാത്തിനും അംഗീകാരം നൽകിക്കൊണ്ട് നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നതുപോലെ ഈ ജനറൽ ബോഡിയിൽ അതിനുശേഷം നടന്ന എക്സിക്യൂട്ടീവിൽ ഈ നടിമാർക്ക് പങ്കെടുത്തുകൂടായിരുന്നോ എന്ന ഒരു ദുർബലമായ ചോദ്യം ഉത്തരത്തിന് വേണ്ടി മാത്രം ഞാൻ രഞ്ജിനിയോട് ചോദിക്കുന്നു. ഞാൻ അമ്മ അസോസിയേഷനിലെ ഇല്ല, ഭാഗ്യം. എന്നിട്ടും അവിടെ എന്താ നടന്നത് എനിക്ക് അറിഞ്ഞുകൂടാതെ, സോ ഐ ഡോണ്ട് നോ, അത് എങ്ങനെ ഞാൻ കമൻ്റ് ചെയ്യുക? ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല, ഞാൻ അവിടെ പോകാറില്ല, സോ അത് കാരണം കൊണ്ട് ഐ കനോട്ട് കമൻ്റ്. പക്ഷേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ്, ഇപ്പോൾ 4 പേര് പുറത്ത് വന്നു, റിസൈൻ ചെയ്തു, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു പ്ലീ വെക്കുന്നു, ഒരുപാട് യങ് ഹീറോസ് ഉണ്ടല്ലോ, അവരും റിസൈൻ ചെയ്യട്ടെ. ലെറ്റ് ഇറ്റ് ബി എ റെവല്യൂഷൻ. ഇത് അമ്മാവ് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അമ്മ ചില കാര്യങ്ങൾ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ
അവിടെ ജസ്റ്റിസ് ഉണ്ടാവോ? അതാണ് എൻ്റെ ചോദ്യം. ആൻഡ് വൺ മോർ തിങ് ഈസ് ഫീമെയിൽ, ഈ ജെൻഡർ ഇഷ്യൂ ആണ് ഇവിടെ ഡിസ്ക്രിമിനേഷനാണ് കൂടുതൽ ഞാൻ അവിടെ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടുത്തെ കമ്മിറ്റിയിലെ തന്നെ അവിടെ ഐ തിങ്ക് രണ്ടു പേരാണ് ഒരു ലേഡീസ് ഉണ്ട്. ആ ലേഡീസ് തന്നെ അവർ വളരെ യങ് ആണ്. എന്തുകൊണ്ടും ഒരു കുറച്ച് സീനിയർ ഉള്ള ആൾക്കാർ അവിടെ ഇല്ല? ഈ കോ മെമ്പേഴ്സിലെ ലേഡീസ് വരാറില്ലേ? സോ അത് തന്നെ അവിടെ തന്നെ ഒരു ജെൻഡർ ഇഷ്യൂ ഞാൻ ഡിസ്ക്രിമിനേഷൻ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു കമ്മിറ്റിയിൽ നമുക്ക് എന്താ പറയുക, ജസ്റ്റിസ് കിട്ടാൻ പറ്റുമോ? സോ ഇതാണ് എൻ്റെ ചോദ്യം. ഐ നീഡ് ജസ്റ്റിസ് ആൻഡ് ഇറ്റ് ഹാസ് ടു ചേഞ്ച്. ഇതിൽ എന്താ പറയുക, മെയിൽ ഷോവനിസം ആണ് ഞാൻ കാണുന്നത്. നേരത്തെ എല്ലാവരും പറഞ്ഞു ഒരു എം പി ഉണ്ട്, പിന്നെ ഒരു എം എൽ എ ഉണ്ട്, ഇവരെല്ലാം ഒരു പാർട്ട് ഓഫ് ദിസ് അസോസിയേഷനാണ്. എന്നിട്ടും ഇങ്ങനെ നടക്കുമ്പോൾ, അത് കാണുമ്പോൾ എനിക്ക് വളരെ ഷെയിം ആയിട്ട് ഇരിക്കുന്നു. കാരണം ഇത് സിനിമാക്കാർ മാത്രം നമ്മൾ കാണുന്നില്ല, ഇത് ഒരു എൻറ്റയർ പബ്ലിക് ഈസ് വാച്ചിങ്. അവർ എന്ത് വിചാരിക്കും ഈ സിനിമയിൽ ഇങ്ങനെയാണോ എല്ലാവരും? അതൊരു ബാഡ് റെപ്യൂട്ടേഷൻ അല്ലേ? എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? സോ പ്ലീസ്, എല്ലാ സിനിമ ഈസ് എ വൺ ഹോൾ ഫാമിലി. എനിക്ക് വളരെ സങ്കടം, ഇത് ഓരോരു യൂണിറ്റായിട്ട് എല്ലാവരും സെപ്പറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, അത് വേണ്ട നമുക്ക്. ശ്രീ ആലപ്പിയ അഷ്റഫ്, രണ്ട് യൂണിറ്റായി അല്ലെങ്കിൽ പല യൂണിറ്റുകളായി പോയിക്കൊണ്ടിരിക്കുന്നു, അത് അത് വേണ്ട എന്ന്, അത് വേണ്ട എന്നായിരിക്കും സിനിമയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ അതിലധികമോ ട്രേഡ് യൂണിയനുകൾ ഉണ്ടായേക്കാം. ഐ എൻ ടി യു, സി സി ഐ ടി യു തുടങ്ങിയത് കൂട്ടിക്കൊള്ളുക. നമുക്ക് സിനിമയിലെത്തുമ്പോൾ, ഇപ്പോൾ അമ്മയിൽ നിന്ന് രാജിവെച്ചവർ ഡബ്ല്യു സി സി നേരത്തെ രൂപീകരിക്കുമ്പോൾ ആണുങ്ങൾക്കൊരു സംഘടന, പെണ്ണുങ്ങൾക്ക് വേറൊരു സംഘടന എന്ന നിലയിലേക്ക് വഴുതി മാറുന്നുണ്ടോ സിനിമ? പ്രത്യേകിച്ച് മെയിൽ ഡോമിനേഷൻ ഈ കാര്യത്തിലുണ്ട് എന്ന് ആരോപണം വനിതകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ അത് വലിയ നാണക്കേടുവാണ്. ഇതിനകത്ത് ഇപ്പം നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് മോഹൻലാലിൻ്റെ പുറത്താണ്. അദ്ദേഹം വളരെ ന്യായമായ തീരുമാനം എടുക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതൊരു അനുരഞ്ജന ചർച്ചയിലൂടെ ഇവരെല്ലാം ഒന്നിച്ചു നിന്നാലേ ശക്തമാവത്തുള്ളൂ. ഈ കുറ്റവാളികൾക്കെതിരെയും അവർക്കെതിരെയും വേണ്ട നടപടികൾ കറക്റ്റായിട്ട് എടുത്താൽ എല്ലാം മാറും. ഇതിൽ എല്ലാവരും മോശക്കാരൊന്നുമല്ല. ഈ ഒരു ഗ്ലാസ് പാലിൽ ഒരു മോഹൻലാലിൽ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ, മോഹൻലാൽ ഈ തീരുമാനം എടുക്കുന്നതിന് അധ്യക്ഷം വഹിച്ചിട്ടുള്ള മോഹൻലാലും ഞെട്ടിപ്പോയല്ലേ സംഭവം? മോഹൻലാലിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അറിയുന്നത്. അങ്ങനെയൊക്കെ വരും? ഇല്ലല്ല, ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണത് ഉണ്ടായത്. എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവർ അറിയുന്നത്. തീർച്ചയായിട്ടും അത് ഇടപെടുമെന്നാണ് വിശ്വാസം. കാരണം പുള്ളി ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അത് ഇടപെട്ടേ പറ്റൂ. അപ്പോൾ ഇത്രയും പേര് രാജിവെച്ച് പോയാലും അതൊരു അനുരഞ്ജന ചർച്ചയിലൂടെ ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരാം. എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കട്ടെ. ഇനി അതിന് ഈ സംഭവങ്ങളെല്ലാം അതിനുള്ള ചക്ക മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തട്ടെ. എല്ലാ സാധ്യതകൾ ഇനിയുമില്ലേ? ഇനിയും കമ്മിറ്റികളില്ലേ? ഇപ്പോൾ ജനറൽ ബോഡിയിൽ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഇനിയും മാറ്റാമല്ലോ പല തീരുമാനങ്ങളും. ജനറൽ ബോഡി കൂടി തന്നെ തീരുമാനിക്കാം, അല്ലാതെ തീരുമാനിക്കാം, തെറ്റ് പറ്റിയത് പരിഹരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ തെറ്റാണ് പറ്റിയത്, മമ്മൂട്ടിയും അവരെല്ലാം കൂടെ എടുത്തത് നിയമ ഇതില്ല. വേണമെങ്കിൽ ദിലീപിനെ തിരിച്ചെടുത്തു എന്ന് ആര് പറഞ്ഞു എന്നൊരു ചോദ്യം വരെ ഉന്നയിക്കാം. കാരണം ഔദ്യോഗികമായി ദിലീപിനെ തിരിച്ചെടുത്ത കാര്യമൊന്നും വാർത്താക്കുറിപ്പിലൂടെയോ പറഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കാം. അങ്ങനെ കൈയൊഴിയാനേ ഇവരൊക്കെ മോഹൻലാലൊക്കെ ഒരുപാട് നന്മകളുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. അവരൊരിക്കലും ശ്രീവിരുദ്ധരല്ല. ലാലെന്ന് ഒരിക്കലും ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരാണ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ അവരിൽ അർപ്പിക്കുകയാണ്. ശ്രീ പി ടി തോമസ്, ഗീതു മോഹൻദാസ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു അന്ന്. ഈ നേതൃത്വത്തോട് അങ്ങോട്ട് പറയാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർക്ക് അങ്ങോട്ട് പറയുന്ന ആളുകളെയല്ല, നിശബ്ദമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകളെയാണ് ഇഷ്ടം എന്ന്. അപ്പോൾ ആ നിലയിൽ എൻ എസ് മാധവന് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനേക്കാൾ കടുത്തതാണ്. മെയിൽ ഷോവനിസ്റ്റ് പിക്സ് എന്നാണ് അമ്മയിലെ ഭാരവാഹികളെയും മെമ്പർമാരെയും എല്ലാം വിളിക്കുന്നത്. നോക്കൂ, വലിയ ആക്ഷേപം ഉണ്ടാകുമ്പോൾ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളവർ അതെന്താണ് വിഷയം എന്ന് പരിശോധിക്കേണ്ടതല്ലേ? അല്ല, നീതു മോഹൻദാസിനെ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവർ കൂട്ടത്തിൽ കിടക്കുന്നവനെ രാപ്പിനെ അറിയൂ എന്ന് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്. അവർക്കുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായിരിക്കാം. എനിക്ക് സിനിമാ സംഘടനയുമായി അടുത്ത ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മുൻവിധിക്ക് ഞാൻ തയ്യാറാകുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ അനുഭവം വെച്ച് അവർ പറഞ്ഞതിനെ നമുക്ക് ശരിയാണ് എന്ന് വിശ്വസിക്കാം. അതിനപ്പുറത്ത് ശ്രീ പി ടി തോമസ്, ഈ കേസ് വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചയാളാണ് താങ്കൾ. താങ്കൾ ഉണ്ടായതുകൊണ്ടാണ് അത് പോലീസിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ വേറെ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് അടക്കം പറയുന്ന സിനിമാ പ്രവർത്തകർ വരെയുണ്ട്. ഇപ്പോൾ ആ ഘട്ടത്തിൽ വലിയ ആൾക്കൂട്ടം നടിക്കൊപ്പം ഉണ്ടായിരുന്നു,
പോലീസ് വലിയ ദ്രുതഗതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ദാ ഈ മൂന്ന് നടിമാർ മാത്രം എന്നുള്ളത് നോക്കൂ, ഒരു വർഷത്തെ അനുഭവങ്ങൾ മുഴുവൻ പി ടി തോമസിൻ്റെ മുന്നിലുണ്ട്. അതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെറും സിനിമാക്കാർ മാത്രം വിചാരിച്ചാൽ മതിയോ? സിനിമയിലെ മൂന്ന് വനിതാ പ്രവർത്തകർ മാത്രം വിചാരിച്ചാൽ മതിയോ? അല്ല, കേരളത്തിൻ്റെ പൊതുസ്ഥിതി അല്ല. നിർഭാഗ്യവതിയായ ആ പെൺകുട്ടിയെ ഓർത്ത് എനിക്കും സങ്കടമുണ്ട്. കാരണം മറ്റ് എല്ലാ മേഖലയിലും പൊതുസമൂഹം ഞാൻ മുമ്പേ അഹമഹമിക, ഞാൻ മുമ്പേ എന്ന മട്ടിൽ മുന്നോട്ട് വന്ന് പ്രതിഷേധിക്കാൻ വരുന്ന സംഘടനക്കാരെ കാണുന്നില്ല, മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരെ കാണുന്നില്ല, സാംസ്കാരിക നായകന്മാരെ കാണുന്നില്ല, എഴുത്തുകാരെ കാണുന്നില്ല, അതുപോലെ തന്നെ താരസംഘടനയുടെ ആളുകളെ കാണുന്നില്ല. താരസംഘടനയിൽപ്പെട്ട ജോയ് മാത്യുവിനെ പോലുള്ള വളരെ ചുരുക്കം ചില ആളുകൾ, ഒരു ഡസനിൽ താഴെ ആളുകൾ മാത്രമാണ് ഇതിനോട് പ്രതികരിച്ചത്. കേരള സമൂഹം എന്തുകൊണ്ടിങ്ങനെ ഭയന്നു വിറച്ചു മാറി നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് കാലം ഉത്തരം നൽകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമതി സുജാ സൂസൻ ജോർജ്, ഇവിടെ നേരത്തെ വി മുരളീധരൻ, അതുപോലെ പി ടി തോമസ്, എം എ ബേബി തുടങ്ങി വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇതിനകം തന്നെ വനിതാ സിനിമാ പ്രവർത്തകർക്ക് അനുകൂലമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു സംഘടനയാകെ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ടോ? ഈ കേസിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അവരുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ആ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയുള്ള ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണ് ഈ ചിത്രമെടുത്തിട്ടുള്ളത്. അത് ആ കേസുമായി ബന്ധപ്പെട്ട് ആ ചിത്രത്തിലാണ് ഊന്നുന്നത് പ്രതിഭാഗം. ആ ദൃശ്യങ്ങൾ വേണം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ദുസ്സൂചനകൾ പോലും അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സംഘടന എന്നുള്ള നിലയിൽ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കേണ്ട ബാധ്യത മഹിളാ അസോസിയേഷൻ ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇതിൻ്റെ തെളിവുകളിലേക്കോ കേട്ടുകഴിവുകളിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മളുടെ കൺമുമ്പിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പെൺകുട്ടി തീർച്ചയായിട്ടും കടന്നുപോയിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ശാരീരികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് അത് സത്യമായി നമ്മൾ അറിയുന്ന കാര്യമാണ്. അതിനോടൊപ്പം നിൽക്കാൻ യഥാർത്ഥത്തിൽ ഞാനൊക്കെ വലിയ സന്തോഷത്തോടുകൂടി കണ്ട കാര്യം, ആ സമയത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനാധിപത്യ താല്പര്യമുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കാനായിട്ടൊരു മനസ്സ് കാണിച്ചിരുന്നു. അതിനെതിരെ വലിയ തോതിൽ ഫാൻസ് അസോസിയേഷനുകളും മറ്റും വലിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും, വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്കറിയാം എമ്മാതിരി ആക്രമണങ്ങളാണ് നടത്തിയതെന്ന്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു സമൂഹം തുടർച്ചയായിട്ട് ആ പെൺകുട്ടിയോടൊപ്പം, ആ പെൺകുട്ടിയോടൊപ്പം നിന്ന സഹപ്രവർത്തകരോടൊപ്പം നിൽക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അതിന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ നിലയിൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വലിയ പ്രഖ്യാപനവും പ്രസ്താവനയും നടത്തിയില്ല എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ജനാധിപത്യ വിശ്വാസികൾ, പുരോഗമനേച്ഛുക്കൾ, പുരുഷാധിപത്യത്തിന് എതിരായി നിലപാടെടുക്കുന്നവർ, ഇവരെല്ലാം തന്നെ നിന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹിളാ അസോസിയേഷനെ പോലെയുള്ള സംഘടനകൾ വളരെ പരസ്യമായ പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഇന്ന്. അത്തരത്തിൽ പൊതുസമൂഹത്തിന്, നമ്മൾ വീണ്ടും വീണ്ടും ഒറ്റയ്ക്കും കൂട്ടായുമുള്ള കൂട്ടായ്മകളിലും പിന്നെ സോഷ്യൽ മീഡിയകളിലും എല്ലാം കൂടെ കൊണ്ട് ഈ പെൺകുട്ടിക്കും ഡബ്ല്യു സി സിക്കും ശക്തമായ പിന്തുണ നൽകേണ്ടതാണ്. ഞാനിതിനെ കാണുന്നത് ഇപ്പം നവോത്ഥാനം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠയോടുകൂടി തുടങ്ങി എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് മുൻപും പിൻപും അതിൻ്റെ വശങ്ങളിലുമൊക്കെ ധാരാളം ജനകീയ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു സംഭവമായിരുന്നു, ഒരു ചരിത്ര സംഭവമായിരുന്നു. ഇതുപോലെ ഡൽഹിയിലെ നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി, അതിനുശേഷവും അതിന് മുൻപും ധാരാളം പീഡനങ്ങൾ നടക്കുമ്പോഴും അതൊരു നാഴികക്കല്ലായിരുന്നു. ഇതുപോലെ ചരിത്രത്തിലേക്ക് പോയാൽ റോമാ സാമ്രാജ്യം തകരാൻ തന്നെ ഇടയായ ഒരു കാരണമായിട്ട് സൂചിപ്പിക്കുന്നത് ക്രൊയേഷ്യ എന്ന് പറയുന്ന പ്രഭുവിക്ക് നേരെ ഉണ്ടായ ബലാത്കാരവും അത് കോടതിയിലെത്തിയപ്പോൾ ആ സ്ത്രീ ഒളിപ്പിച്ചു വെച്ചിരുന്ന കഠാരയെടുത്ത് നെഞ്ചത്ത് കുത്തി ആ കോടതി മുറിയിൽ വീഴുന്നതും അതിനോടനുബന്ധമായി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന വലിയ കലാപവുമാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്ന നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ, ആധുനിക സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു നാഴികക്കല്ലാണ് ഡബ്ല്യു സി സിയുടെ ആഗമനവും ഈ നടിയുടെ മേൽ ഉണ്ടായ ആക്രമണവും അതുമായി ബന്ധപ്പെട്ട് കേരളം എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതും ആ സംഘടന, ഇതൊരു
ഇതൊരു തൊഴിൽ സംഘടനയാണ്. വെറുതെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സിനിമാ സംഘടന പോലെ നമ്മളാരും അമ്മയെ കാണുന്നില്ല. കാരണം കേരളത്തിൻ്റെ തൊഴിൽ പാരമ്പര്യത്തിന് അതിൻ്റെ ചരിത്രത്തിന് അനുഗുണമായി നിൽക്കേണ്ട ഒരു സംഘടനയായിട്ടാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് മൂന്ന് പേര് നിയമനിർമ്മാണ സഭയിലേക്ക് വന്നിരിക്കുന്നതും. ആ ഒരു ബഹുമാനം കേരള സമൂഹം കൊടുക്കേണ്ടതുണ്ട് ഇത്തരം ഒരു സംഘടനയ്ക്ക്. ആ കൊടുക്കത്തക്കവണ്ണം ഒരു നിലവാരത്തിലേക്ക് ഉയരേണ്ട ബാധ്യത അമ്മ എന്ന സംഘടനയ്ക്കുണ്ട്. WCC ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് കാലികമാണ്. നേരത്തെ ഇവിടെ ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ന് തോംസൺ റോയിട്ടേഴ്സിന്റെ ഒരു സർവേ പത്രത്തിൽ വന്ന ദിവസമാണ്. ഇന്നലത്തേതാണെങ്കിലും ഇന്നാണ് പത്രത്തിൽ അത് വരുന്നത്. ആ സർവേയിൽ പറയുന്നത് സ്ത്രീകൾക്ക് ജീവിക്കാൻ ഏറ്റവും അപകടകരമായ സ്ഥലം സിറിയയെക്കാളും അഫ്ഗാനിസ്ഥാനേക്കാളും പാകിസ്ഥാനേക്കാളും ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും ഇന്ത്യയാണ് എന്നാണ്. നമ്മൾ നേരത്തെ നാലാം സ്ഥാനത്തായിരുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനം പിടിച്ചുപറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ വനിതാ സിനിമാ പ്രവർത്തകർ പറയുന്നത്, സ്ത്രീ സൗഹൃദ തൊഴിലിടമായി മലയാള സിനിമാ വ്യവസായത്തെ മാറ്റാനുള്ള ഒരു ശ്രമവും അമ്മ നടത്തിയിട്ടില്ല. വിമൻ കളക്റ്റീവ് അതിനായി നടത്തിയ ശ്രമങ്ങളെ ഫാൻസ് അസോസിയേഷനുകളുടെയും മസിൽ പവറിൻ്റെയും തരംതാണ ആക്ഷേപഹാസ്യത്തിൻ്റെയും ചേരുവയിൽ പരിഹസിക്കുകയായിരുന്നു ചെയ്തത് എന്ന് റിമാക്കൽ ലീഗൽ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. അത് അടുത്ത തലമുറയ്ക്ക് സ്വന്തം തൊഴിലിടത്തിൽ ഒത്തുതീർപ്പുകളില്ലാതെ ആത്മാഭിമാനത്തോടെ തുടരാനുള്ള കരുത്തുണ്ടാകും ഈ തീരുമാനം ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാലികമാണ് ഇവരുടെ നിലപാട്. ഇവർ ഇന്ന് എഴുതി അറിയിച്ച രാജി, അതെ, അന്തസ്സോടും അഭിമാനത്തോടുകൂടിയും തൊഴിലിടത്തിൽ തൊഴിലെടുക്കുക, അന്തസ്സുള്ള പ്രതിഫലം ലഭിക്കുക എന്നുള്ള സമരത്തിന് വേണ്ടി കേരളം ഇറങ്ങിയിട്ട് ഏതാണ്ട് 150 വർഷമായി. ആദ്യ അയ്യങ്കാളി നടത്തുന്ന സമരമോ അതിനുശേഷം നടത്തുന്ന നിരവധി സമരങ്ങളുണ്ട്. ആ സമരത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആധുനിക കാലഘട്ടത്തിലെ സമരമുഖമായിട്ട് തന്നെ WCCയും ഈ യുവതികളും എടുക്കുന്ന നിലപാടുകളെ നമുക്ക് കാണേണ്ടതുണ്ട്, തീർച്ചയായും കാണേണ്ടതുണ്ട്. ആ നിലയ്ക്ക് തന്നെ പൊളിറ്റിക്കലായിട്ട് തന്നെ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യണം. അല്ലാതെ ഇതൊരു സ്ത്രീ പീഡനം പിന്നെ രഞ്ജിനി അമ്മ എന്ന ചുരുക്കപ്പേര് മാറ്റണം എന്നാണ് രഞ്ജിനി അല്പം മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. കാരണം എന്ത്? അമ്മാനെ പറഞ്ഞിട്ട് ആദ്യം സ്ത്രീകൾക്ക് തന്നെ അവിടെ കസേരയില്ല, പിന്നെ എന്തിനാ ആ പേര് വെക്കണ അമ്മാന്? അതോടെ സീക്രട്ട് ആണ് പേരല്ലേ? പിന്നെ അച്ഛന് വെച്ചോടെ? അതാണ് എന്ത് ചോദ്യം. അമ്മയുടെ കീഴിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകില്ല എന്ന് രഞ്ജിനി കരുതുന്നു? ഉറപ്പായിട്ട് 100%. ഇങ്ങനെ പോയാൽ എങ്ങനെ? എല്ലാവരും ഇപ്പോൾ കാണുന്നല്ലേ, കേരളം മുഴുവൻ, കേരളം മാത്രമല്ല, ഐ തിങ്ക് ദി എൻറ്റയർ ഇന്ത്യ ഇസ് വാച്ചിങ് ദിസ്. ഇതൊരു സില്ലിയാണ്, ഫിയാസ്കോ ആണ്. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ, ഐ തിങ്ക് കോമൺ മാൻ നന്നായിട്ട് അറിയാം, അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ നീതി കിട്ടാണ് ലേഡീസൊക്കെ വേണ്ടി? തിലകൻ ചിരിക്കുന്നുണ്ടാവും ഇപ്പോൾ. ആത്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം, വിശ്വാസം അവസാന കാലഘട്ടത്തിലെങ്കിലും തിരിച്ചെടുക്കാമായിരുന്നു. അത് ചെയ്തില്ല. അത് വളരെ ഒരു ഈ പെഫ്ക പോലും അത് തിരിച്ചെടുത്തായിരുന്നു. തിലകന് അവർ തന്നെ പടം കൊടുത്തത്, സംവിധായകൻ രഞ്ജിത്തൊക്കെയാണ് അത് ചെയ്തത്. വളരെ ഉണ്ണികൃഷ്ണായാലും എല്ലാവരും തിലകനെ പിന്നീട് അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ ഇവര് എന്നിട്ടും ചെയ്തില്ല, കൂടെയുള്ള ആളുകൾ ചെയ്തില്ല, ടെക്നീഷ്യന്മാർ ചെയ്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള സംവിധായകരുടെ സംഘടന തിലകനെ അഭിനയിപ്പിച്ചു. തിലകനുള്ള എല്ലാം ക്ഷമിക്കാം, അദ്ദേഹത്തിന്റെ പ്രായം മാനിച്ചും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കയ്യബദ്ധമോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ക്ഷമിക്കാമെന്ന് അവർ തീരുമാനമെടുത്തു ഫെഫ്ക. പക്ഷെ അപ്പോഴും സ്വന്തം സംഘടന അടുപ്പിച്ചിട്ടില്ല, മരണം വരെ അടുപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സീരിയൽ വരെ നിർത്തിച്ചെന്നാ പറഞ്ഞു ഒരുപാട്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതാണ് ഇഷ്ടമില്ലായ്മ വന്നു കഴിഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യുക. അതാണ് ആ കുട്ടി പറഞ്ഞത്, എന്റെ പടങ്ങൾ നഷ്ടപ്പെടുത്തി. എടാ, ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ നടന്ന ഒരു കുട്ടിയാണ്. ഒന്ന് വീട്ടിൽ ഒരു പണിയില്ലാണ്ടായി പോകുന്നു, വാങ്ങിച്ച അഡ്വാൻസുകൾ തിരിച്ചു മേടിപ്പിക്കുന്നു. എന്തൊക്കെ പ്രവൃത്തിയാണ് ആ കുട്ടിയോട് കാണിച്ചത്? നിരന്തര പീഡനമല്ലേ നടത്തിക്കൊണ്ടിരുന്നില്ല? അവസാനമല്ലേ ക്ലൈമാക്സ് അല്ലേ ബലാത്സംഗം? അതുവരെ അത് ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി, ഞാൻ എന്റെ പാട് നോക്കി ജീവിച്ചോളാം, കല്യാണം കഴിച്ച് പൊക്കോളാം എന്ന് പറയും, അതും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ക്രൂരമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി മൊത്തം ചീത്തയാവാൻ. എല്ലാവരും മോശക്കാരല്ല, അമ്മയിലുള്ളവർ നല്ലവരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല മോഹൻലാലും മമ്മൂട്ടിയും ഇപ്പം എന്തിന്? നമുക്ക് ഈ അടുത്ത് തന്നെ ഗണേശ് ഒരു ചെറിയൊരു പ്രശ്നത്തിൽ ഇടപെട്ടു. അദ്ദേഹം അത് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു, അവരെ സമാധാനിപ്പിച്ച് പരിഹരിച്ചു. അത് അതൊക്കെ നല്ല മനസ്സുള്ളവർക്കല്ലേ പറ്റുള്ളൂ. ശ്രീമതി രഞ്ജിനി, അവസാനമായി ദിലീപിനെ പുറത്താക്കിയ നടപടി അതേപോലെ വെക്കുക
മാത്രമാണോ ഇപ്പോഴുള്ള പ്രശ്നം അതോ ഈ തൊഴിലിടത്തിന്റെ ആകെ പ്രശ്നങ്ങൾ ഈ പറയുന്ന പുറത്താക്കപ്പെട്ട നടിമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവരെ ആവശ്യങ്ങളിലൊന്നും പരിഹാരം കണ്ടെത്താതെ ഇനി എന്തായാലും അവരുടെ ഭാഗത്ത് നിന്നൊരു പുനർവിചിന്തനം ഉണ്ടാകുമെന്ന് കരുതാനാകില്ല അമ്മ ആകെ ഉടച്ചു വാർക്കുക എന്നുള്ളതാണോ ഏക പോംവഴി അല്ല ഇതിലെ യൂണിറ്റി വേണം ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് ഏതൊരു അസോസിയേഷനിലും ഇങ്ങനെ ഒരു ഡിസ് യൂണിറ്റി ഓർ ഡിസ് ഹാർമണി ഉണ്ടായിട്ടില്ല ഇതുവരെ യൂണിറ്റി എന്ന് പറയുമ്പോൾ കുറെ കൂടി ഡെമോക്രാറ്റിക് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതെ കറക്റ്റ് ബിക്കോസ് കാരണം എല്ലാം ലൈക് തമിഴ് തെലുഗു കന്നഡ ഇതിലെല്ലാം ഞാൻ തമിഴില് ഞാൻ മെമ്പറാണ് ബിക്കോസ് അത് നേരത്തെ ഉള്ളത് കാരണം കൊണ്ടാണ് ഇപ്പോൾ അമ്മ ഇങ്ങനെ മലയാളം കന്നഡ തെലുങ്ക് ഈ അസോസിയേഷൻ വന്നു പക്ഷേ ഇവരെല്ലാം വന്നിട്ടും അതിൽ ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ലേഡീസും ഉണ്ട് ഈ ജെൻസിനൊപ്പം അതായത് ഈ കമ്മിറ്റിയിൽ അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് അമ്മയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുക എന്നാണ് പറയുന്നത് വളരെ നന്ദി ശ്രീ സജി നന്ദിയാട്ട് അലപ്പി അഷ്റഫ് സുജ സൂസൻ ജോർജ് ഒപ്പം തന്നെ രഞ്ജിനി പി ടി തോമസ് ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന് നമസ്കാരം.